കൊല്ലം കേരളത്തിന്റെ ഒരു നഗരമാണ്. കൊല്ലം ജില്ലയുടെ സംസ്ഥാനം മുൻപ് കൊയിലോൺ എന്ന ദേശങ്ങനാട് എന്ന് താശേഷ് എന്നറിയപ്പെട്ടിരുന്നു. പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട വാണിജ്യ വ്യവസായിക കേന്ദ്രമായി ഈ നഗരം പ്രശസ്തി നേടി. പ്രാചീനകാലം മുതലേ പ്രമുഖ തുറമുഖമായിരുന്ന കൊല്ലം അറബികൾ, റോമകൾ, ചൈനക്കാർ, ഗ്രീക്കുകർ, ഫ്യൂഷ്യന്മാർ, പേർഷ്യക്കാർ തുടങ്ങിയവർ പുരാതന കാലം മുതലേ കൊല്ലം തുറമുഖമായി സജീവമായി വാണിജ്യ ബന്ധം പുലർത്തിയിരുന്നു. പുരാതനമായ വേണാട് നാട്ടുരാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കൊല്ലം നഗരം. കൊല്ലം തുറമുഖം ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു. അവിടുത്തെ അങ്ങാടികൾ ഇന്ത്യയിൽ വെച്ച് ഏറ്റവും മികച്ചതായിരുന്നു എന്ന് ആദ്യകാല സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചൈനയും അറേബ്യയുമായി ഈ നഗരം വിപുലമായ വാണിജ്യത്തിൽ ഏർപ്പെട്ടിരുന്നു. ചൈനയുടെ ചക്രവർത്തി കുംബ്ലൈ ഖാനുമായി കൊല്ലത്തിന് രാഷ്ട്രീയ ബന്ധമുണ്ടായിരുന്നു. മനോഹരിതയിലും പ്രശസ്തിയിലും ഉയരങ്ങളിലും നിലനിന്ന് ആ കൊല്ലം കണ്ടവർക്ക് ഇല്ലം വേണ്ടെന്ന് തോന്നിയതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇതിനാൽ കൊല്ലത്തിന് ദൈവത്തിന്റെ സ്വന്തം തലസ്ഥാനം എന്ന് വിളിക്കാറുണ്ട്. കൊല്ലം നഗരത്തിന് കൊല്ലവർഷത്തേക്കാൾ പഴക്കമുള്ളതായി വിശ്വസിക്കുന്നു. ഇതിന് ആരംഭം കുറിച്ചത് കൊല്ലത്തു നിന്നാണ്. പന്ത്രണ്ട് നൂറ്റാണ്ട് മുൻപേ ഉദയ മാർത്താണ്ഡവർമ്മ എന്ന തിരുവിതാംകൂർ രാജ്യമാണ് കൊല്ലവർഷം ആരംഭിച്ചതെന്ന് കരുതപ്പെടുന്നു. AD 825 പണ്ഡിതന്മാരുടെ യോഗം വിളിച്ചുകൂട്ടി കലണ്ടർ നിശ്ചയിച്ചു. നടപ്പാക്കി തുടങ്ങിയ ഈ പരിഷ്കാരം കേരളത്തിലൊട്ടാകുകയും തുടർന്ന് അന്നത്തെ തിരുവിതാംകൂർ രാജാവിന്റെ അധീനയിലുണ്ടായിരുന്ന ചേരരാജ്യത്തിലേക്കും പ്രചരിച്ചു. ആ കാലത്ത് തന്നെ മധുര, തിരുനെൽവേലി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇത് നിലവിൽ വന്നു. കൊല്ലത്ത് ആരംഭിച്ചുകൊണ്ടാണ് ഈ കാലഘട്ട സമ്പ്രദായത്തിന് കൊല്ലവർഷം എന്ന് പേര് ലഭിച്ചത്. AD 825 ആഗസ്റ്റ് 15 കൊല്ലവർഷം ആരംഭിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ റോമൻ കത്തോലിക്ക രൂപതയുടെ ആസ്ഥാനം കൊല്ലമായിരുന്നു. അവലംബം ആവശ്യമാണ്. കുറച്ചു വർഷം 9 ശതകം വരെ കേരളം സന്ദർശിച്ചിട്ടുള്ള സഞ്ചാരികളുടെ വിവരങ്ങളിലോ മറ്റോ ചിത്രകാരന്മാരുടെ ഗ്രന്ഥങ്ങളിലോ കൊല്ലത്തെക്കുറിച്ച് പരാമർശമില്ല. ക്രിസ്തുവർഷം 851 കേരളം സന്ദർശിച്ച അറബി സഞ്ചാരിയായ സുലൈമാനാണ് കൊല്ലത്തെപ്പറ്റി ആദ്യമായി പരാമർശിച്ചിരിക്കുന്നത്. കൊല്ലവർഷം 24 ആണ്ടിലുണ്ടായ തരിസപ്പള്ളി ശാസനത്തിലാണ് കരക്കോണ കൊല്ലം എന്ന കൊല്ലം പട്ടണത്തെപ്പറ്റിയുള്ള സംശയിതമായ ആദ്യത്തെ പരാമർശം. കൊല്ലവർഷം 149 ആണ്ടിലെ മാമ്പള്ളി പട്ടയത്തിലെ 278 രാമേശ്വരം ശിഖരേഖകളിലും കൊല്ലത്തെക്കുറിച്ച് പറയുന്നു. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ നിന്നും ചൈനയിലേക്ക് കപ്പലുകൾ പോയിരുന്നത് കൊല്ലം കോഴിക്കോട് തുറമുഖങ്ങളിൽ നിന്ന് മാത്രമായിരുന്നു. ഇവിടുത്തെ സന്മാർഗ നിലവാരവും വ്യാപാരികളുടെ സത്യസന്ധത വളരെയധികം മികച്ചതാണെന്നും മദ്യമാനമോ വ്യചാരമോ ഇല്ലാത്ത നാടാണെന്നും അബുസഫി 950, ബെഞ്ചമിൻ 1151 എന്നിവർ എഴുതിയിരിക്കുന്നു. കുരുമുളക് രാജ്യമായ മലബാറിന്റെ തെക്കേ അറ്റത്തെ തുറമുഖമാണ് കൊല്ലമെന്ന് അബുൽ ഹിദ 1273-1321 എഴുതിയിട്ടുണ്ട്. പുരാതനായ സന്ദേശ കാവ്യമായ ഉണ്ണുനീല സന്ദേശത്തിലും കേരളവർമ്മ വലിയ കോയി തമ്പുരാന്റെ മയൂര സന്ദേശത്തിലും കൊല്ലം നഗരത്തിന്റെയും ഭൂപ്രദേശങ്ങളുടെയും അത്യാകർഷകമായ വർണ്ണങ്ങൾ ധാരാളമുണ്ട്. ഉണ്ണുനീലി സന്ദേശത്തിൽ പറയുന്നു, കൊല്ലം തെല്ലം ഭവതം നിതാര പിന്നെയും കൊല്ലമേവ. കൊല്ലം എത്ര പഴയതായിക്കൊള്ളട്ടെ, അത് അതുപോലെ തന്നെ നിലനിൽക്കും. തെക്ക് തിരുവനന്തപുരം ജില്ലയും വടക്ക് പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളും കിഴക്ക് തമിഴ്നാടും പടിഞ്ഞാറ് അറബിക്കടലുമാണ് കൊല്ലം ജില്ലയുടെ അതിരുകൾ. കേരളത്തിലെ ഏറ്റവും വലിയ 4-ാമത്തെ നഗരമാണ് കൊല്ലം. അഷ്ടമുടി കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം കശുവണ്ടി വ്യവസായത്തിന്റെ നാട് എന്നറിയപ്പെടുന്നു. കേരള സംസ്ഥാന കശുവണ്ടി വ്യവസായ കോർപ്പറേഷന്റെ ആസ്ഥാനം കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന പഴഞ്ചൊല്ലിനെ അടിസ്ഥാനപ്പെടുത്തി മയൂർ സന്ദേശത്തിൽ, കൊല്ലം കണ്ടാലൊരുവൻ അവിടെ തന്നെ പാർക്കാൻ കൊതിച്ചിട്ടില്ലം വേണ്ടെന്നുള്ള ചൊല്ലുള്ളതത്രേ. കൊല്ലം തോറും പല പല പരിഷ്കാരങ്ങളേറ്റിട്ട്